സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ പുരോഹിത വർഗം ക്രിസ്തുവിനു നേരെ ഉയർത്തുന്ന ഗഹനമായ മാരകമായ മുന്നേറ്റങ്ങളും എതിർപ്പുകളും വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് നാഥൻ കുരുശിൻ്റെ അടുത്തേക്ക് പിതാവിൻ്റെ ഹിതപൂർത്തിയിലേക്ക് നടന്നെടുക്കുന്നത് ഈ സഹനവീതിയിലൂടെ വിശ്വാസവീതിയിലൂടെ അവൻ നടക്കുമ്പോൾ ഈ വഴിയുടെ അന്തസാരം എന്തെന്ന് തന്നെയാണ് നാദിനു പഠിപ്പിക്കുന്നത് മർക്കോസ് പന്ത്രണ്ട് ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിനാല് വരെ അത് ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും കൽപ്പനയാണ് അതാണ് ആ വഴിയിലെ പ്രമാണം കാരണം ആ യുവാവ് നാദിൻ്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കുന്ന ഒരു വ്യാഖ്യാനമുണ്ട് സ്നേഹപ്രമാണം സർവ്വ ബലികളേയും കാൾ ശ്രേഷ്ഠമാണ് എന്ന് അവൻ പറയുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് അർത്ഥശൂന്യമായി പോയ ആ പൗരോഹിത്യത്തെ ബലി വ്യവസ്ഥയെ തന്നെ സ്നേഹത്തിൻ്റെ പരമപ്രമാണം പൊളിച്ചെടുക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പൗരോഹിത്യ വ്യവസ്ഥയുടെ കോമരങ്ങൾ സ്നേഹത്തിൻ്റെ പ്രമാണിയായ നാഥനെ ചോദ്യം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ഈ കോൺട്രാസ്റ്റ് ചിത്രം തന്നെയാണ് അതിൻ്റെ മറുപുറം ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ നീതിമാൻ സ്നേഹത്തിൻ്റെ പരമപ്രമാണി അവൻ സ്നേഹത്തെ പ്രതി ദൈവനീതിയെ പ്രതി സഹനത്തിൻ്റെ വലിയ നടപടി താണ്ടുകയാണ് ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് തൻ്റെ തന്നെ സഹനങ്ങളെക്കൂടി ചേർത്ത് വായിച്ചുകൊണ്ട് ഇന്ന് ശ്രീഹത്തി മോത്തിയോട് പറയുന്നത് യേശുക്രിസ്തുവിനെ ഓർക്കുക എന്ന് റിമെമ്പർ ജീസസ് ക്രൈസ്റ്റ് എങ്ങനെയുള്ള യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തവനായ യേശു ക്രിസ്തുവിനെ ദാവീദിൻ്റെ ജാതനായ യേശു ക്രിസ്തുവിനെ ഈ രണ്ട് തലങ്ങളും ഇവിടെ ചേർത്ത് വായിക്കുകയും ചെയ്യണം ക്രിസ്തു എന്ന വാക്കും ദാവീദ് എന്ന സ്വരവുമെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ വലിയ വലിയ അർത്ഥതലങ്ങൾ ഇവിടെ വ്യക്തമാകുന്നുണ്ട് ഒന്ന് കൊറേന്ത്യർ പതിനഞ്ച് ഇരുപത്തിരണ്ട് റോമർ എട്ട് പതിനൊന്ന് എല്ലാം ഇവിടെ സ്നേഹത്തിൽ ചാലിച്ചെടുക്കുകയും വേണം ക്രിസ്തുവിൻ്റെ ഈ സഹന മരണത്തിലുള്ള നമ്മുടെ പങ്കുചേരൽ ക്രിസ്തുവിനോടൊപ്പം നമ്മൾ ഉയർപ്പിക്കപ്പെടുന്നതിലേക്കും അവൻ്റെ മഹത്വത്തിൽ നമ്മൾ പങ്കാളികളായി തീരുന്നതിലേക്കും നമ്മെ ചേർത്തണച്ചുകൊണ്ടിരിക്കുകയാണ് മത്തായി ഒന്ന് ഇരുപത് മുതലും ലൂക്ക ഒന്ന് മുപ്പത്തൊന്ന് മുതലുമൊക്കെ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ദാവിദൻ്റെ ഈ പുത്രൻ നിത്യനായ രാജാവാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രക്ഷയുടെ ദൈവമെന്നും നാഥൻ്റെ മനുഷ്യാവതാരം മനുഷ്യജീവിതം ഞെരുക്കങ്ങൾക്ക് വിധേയമായിരുന്നെങ്കിലും അവൻ മരിച്ചവനായെങ്കിലും അവൻ ഉയർന്ന് ഇന്നും ജീവിക്കുന്നു രാജാവായി വാഴുകയും ചെയ്യുന്നു ഇതാണ് നമ്മൾ ക്രിസ്തുവിനെ പ്രതി ഓർത്തെടുക്കേണ്ട കാര്യം വിശ്വാസയോഗ്യമായ ഒരു വചനം പിസ്തോസോ ലോഗോസ് ആയി ശ്രീഹ പഠിപ്പിക്കുന്നതും ഇതേ മാനദണ്ഡങ്ങൾ തന്നെയാണ് ക്രിസ്തുവിൻ്റെ സഹനത്തിലും മരണത്തിലും ഉദ്ധാനത്തിലും നിസ്തുലമായ അവിടുത്തെ വാഴവിലും നിത്യമായ രാജ്യത്വത്തിലും നമ്മൾ എങ്ങനെ പങ്കുചേരുന്നുവെന്ന് ഈ ക്രിസ്തുവിനെയാണ് നമ്മൾ ഓർക്കേണ്ടത് അവൻ്റെ ആത്മബലിയുടെയും സ്നേഹപ്രമാണത്തിൻ്റെയും ഓർമ്മ തന്നെയാണ് ഇത് ലൂക്ക ഇരുപത്തിരണ്ട് പത്തൊമ്പത് ഇതാണ് യഥാർത്ഥ ബലി ട്രൂ വേർഷിപ്പ് നിങ്ങൾ ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്നവൻ പഠിപ്പിച്ചു തന്ന ബലിയുടെ വ്യവസ്ഥ പരിശുദ്ധ കുർബാന ഇത് പൗരാണിക ബലികളെയെല്ലാം നിഷ്പ്രഭമാക്കുന്നു ഇന്ന് ആ യുവാവ് സ്നേഹത്തിൻ്റെ അനന്തതയുടെ ആ ചക്രവാളത്തിൽ കണ്ടത് ഈ ദർശനം തന്നെയാണ് ഉദ്ധാനത്തിൻ്റെ ജീവസമൃദ്ധിയും ദാവീദിൻ്റെ വിത്തും ക്രിസ്തുവിൽ ഒന്നിച്ച് ചേർത്ത് വായിച്ച ശ്രീഹായുടെ വാക്കുകൾ ഇന്ന് സങ്കീർത്തനത്തിനും പ്രതിഫലിക്കുന്നുണ്ട് സങ്കീർത്തനം ഇരുപത്തഞ്ച് പതിമൂന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്ന നീതിമാന്മാരെ കുറിച്ചാണ് അത് പറയപ്പെടുന്നതെന്ന് മാത്രം അവർ ജീവന്റെ ഫലസമൃദ്ധി അണിയുമെന്നും അവരുടെ വിത്ത് അക്ഷയമാകുമെന്നും പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുപരമ്പരയായി മാറുകയാണ് ഈ ധരയിൽ തന്നെ നമ്മിൽ ആഴ്ന്നിറങ്ങുന്ന ഉയർപ്പിൻ്റെ സ്വർഗ്ഗനാളങ്ങളുണ്ട് ക്രിസ്തുവിനെ സ്മരിക്കണമെന്ന് ശ്രീഹ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയും ഓർമ്മകൾ ഉണരുന്നുണ്ട് ദൈവമേ അങ്ങയുടെ കാരുണ്യം ഓർക്കണമേ ദൈവമേ എന്നെ ഓർക്കണമേ എന്നൊക്കെയുള്ള വിളികളിൽ ദൈവത്തിൻ്റെ കരുണയും സത്യവുമാണ് ഈ സങ്കീർത്തനം ജീവിത വഴികളായി ധ്യാനിക്കുന്നത് അവിടുത്തെ പാതകൾ എന്നും വ്യവസ്ഥാപിതമാണ് അവിടുത്തെ ഉടമ്പടിയുടെ മാധുര്യം അംഗീകരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവർക്ക് സങ്കീർത്തകൻ പറയുന്നു ഇന്ന് ശ്രീഹ പറഞ്ഞതും അതുപോലെ തന്നെയാണ് രണ്ടു തിമത്തി രണ്ട് പതിനഞ്ചിൽ സത്യത്തിൻ്റെ വചനത്തിൽ നിന്ന് വേദിച്ചലിക്കാൻ ടി വി എയ്റ്റ് നിനക്കിട വരുത്തരുതേ എന്ന് സത്യത്തിൻ്റെ വചനം ഒരു വഴി തന്നെയാകണം ഈ രൂപകത്തിൽ വഴിയുണ്ടെങ്കിലല്ലേ ഉള്ളൂ വിയ വേദിച്ചലനം ഡിവിയേഷൻ ഉണ്ടാകുകയുള്ളൂ നാഥൻ ആ യുവാവിൻ്റെ ഉത്തരം കേട്ടിട്ട് പറഞ്ഞത് നീ സ്വർഗരാജ്യത്തിൽ നിന്ന് അകലെയല്ല എന്നാണ് അകലെ മക്രാൻ എന്നാൽ നാം അകന്നു പോയ വിപ്രവാസത്തിൻ്റെ ഭാവങ്ങളാണ് പേറുന്നത് അവിടെ നിന്ന് നമ്മെ തിരിച്ചു കൊണ്ടുവരുന്ന ആ രാജപാതയുണ്ട് ദ റോയൽ പാച്ച് ബാക്ക് ഫ്രം എക്സായിൽ അതാണ് സുവിശേഷം എസ് എ കെ എൽ പതിനൊന്ന് പതിനഞ്ച് സക്കറിയ ആറ് പതിനഞ്ച് പത്ത് ഒമ്പത് എഫ് എ സി എ രണ്ട് പതിമൂന്ന് ഈ വഴിയൊരുക്കി ദൈവം നമ്മെ കാത്തിരിക്കുകയാണ് നമ്മൾ അവനിലേക്ക് നടന്നെടുക്കാൻ തന്നെ ദൈവത്തിലേക്ക് അടുത്തെത്താനും ദൈവത്തിൽ അകപ്പെടാനും പണ്ട് പണ്ട് നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതുപോലെ നമ്മുടെ പുറപ്പാട് വഴികൾ എക്സോഡോസ് ദൈവത്തിൻ്റെ അകക്കാമ്പിലേക്കുള്ള വഴികളാകണം എൻറ്റോഡോസ് thank <laughs> you